പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ മലപ്പുറത്ത് ഹയർ സെക്കൻഡറി റീജിയണൽ ഓഫീസ് MSF ഉപരോധിക്കുകയാണ്. ഓഫീസ് പ്രവർത്തകർ ഇപ്പോൾ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. പ്രശാന്ത് നിലമ്പൂരിന്റെ വിവരങ്ങളുമായി പ്രശാന്ത്. മൂന്നാമത്തെ അലോട്ട്മെന്റ് വരാനിരിക്കുന്നു, പ്രതിഷേധം കടുപ്പിക്കുകയാണ് ലീഗും അതോടൊപ്പം MSF. ഇന്നത്തെ സമരപരിപാടികൾ എങ്ങനെയാണ്? അപ്രതീക്ഷിതമായാണ് MSF ഇന്ന് സമരത്തിലേക്ക് ഇറങ്ങിയത്. അവർ RDD ഓഫീസ് ഉപരോധിക്കുകയും ഓഫീസ് പുറത്തുനിന്ന് കൂട്ടുകയുമാണ് ചെയ്തത്. MSF സംസ്ഥാന പ്രസിഡന്റ് നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട്. അവർ അകത്ത് RDDയുമായി സംസാരിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ സമരവും നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് എത്തി പുറത്ത് സമരം ചെയ്ത MSF ജില്ലാ ഭാരവകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ഓഫീസിൽ നിന്നും ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. സമരം ശക്തമാക്കുമെന്ന് MSF നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിരവധി കുട്ടികൾ, ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാത്ത ഒരു പ്രശ്നം, പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് MSF മുസ്ലിം ലീഗും കഴിഞ്ഞ ദിവസം കോൺഗ്രസും ഒരു സമരം നടത്തിയിരുന്നു. അത്തരത്തിലുള്ളൊരു സമരം തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ RDD ഓഫീസ് MSF ഉപരോധിച്ചത്. ശരി, പ്രശാന്ത് നിലമ്പൂരാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് പ്രതിഷേധം.